പവറും കുറയും. അതിനൊരു ഉദാഹരണം ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. R15 വെർഷൻ 3-യുടെയും അതുപോലെ തന്നെ FC-യുടെയും DS6 വണ്ടികളുടെ പവറിൻ്റെ ഡീറ്റെയിലും കേരളക്ക ലീക്ക് ആയിട്ടുണ്ട്. അപ്പം ആ രണ്ട് വണ്ടികൾക്കും 1 BHP-ഓളം കുറഞ്ഞിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മോട്ടോർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആണ്, ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം ഇൻസ്റ്റാഗ്രാമിലായാലും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലായാലും ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം BS6 എന്നാൽ എന്താണെന്നുള്ളൊരു കാര്യമാണ്. അപ്പം അതിനെപ്പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ BS4 BS6 തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ തന്നെ BS6 എന്നാൽ എന്ത്, BS6 വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ വണ്ടിയിൽ വരും, അതായത് ഫീച്ചേഴ്സിലും പെർഫോമൻസിലും മൈലേജിലും എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഇതുപോലുള്ള ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ പോകാം. ഇനി ഒരു 7 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും BS6 എമിഷൻ നോർമലായിരിക്കും ഓടാൻ പോകുന്നത്. അതിൻ്റെ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ എമിഷൻ നോമാണ് BS6 എന്ന് പറയുന്നത്. അപ്പോൾ BS6 എന്നാൽ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ BS3 BS4 എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഭാരത് സ്റ്റേജ് എന്നുള്ള ഒരു ഗ്രേഡാണ്. ഇപ്പം BS4 ആണ് ഇപ്പം നിലവിൽ ഓടുന്നത്. BS5-ലോട്ട് ആക്കാതെ BS6-ലോട്ട് ആക്കിയതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ എയർ പൊല്യൂഷൻ്റെ ഒരു അളവ് കൂടുതലായിട്ടാണ്. കാര്യം നമ്മുടെ ലോകത്തെ മേജറായിട്ടുള്ള പൊല്യൂട്ടറായിട്ടുള്ള സിറ്റികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ സിറ്റികളാണ് മേജറായിട്ടും കൂടുതൽ കാണപ്പെടുന്നത്. ഡൽഹി ആയാലും മുംബൈ ആയാലും അതുപോലുള്ള മേജറായിട്ടുള്ള സിറ്റികൾ. അപ്പം പൊല്യൂഷൻ്റെ ഒരു അളവ് കൂടുതലായതുകൊണ്ടാണ് ഇപ്പം ഗവൺമെൻറ് പെട്ടെന്നുള്ളൊരു BS5-ലോട്ട് ആക്കാതെ BS4-ൽ നിന്ന് പെട്ടെന്ന് BS6-ലോട്ട് ആക്കാനുള്ള മെയിൻ കാര്യം. തീർച്ചയായിട്ടും BS6 വരുന്നതോടുകൂടി രാജ്യത്തെ എയർ പൊല്യൂഷൻ്റെ അളവ് ക്രമേണ കുറയുന്നതാണ് പറയുന്നത്. ഏകദേശം 82% രാജ്യത്തെ BS4-നെ അപേക്ഷിച്ച് 82% BS6 വരുമ്പം എയർ പൊല്യൂഷൻ്റെ അളവ് കുറയുമെന്നാണ് പറയുന്നത്. പെട്രോൾ എഞ്ചിനുകളിൽ 25%, അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനിൽ 65% പൊല്യൂഷൻ്റെ അളവ് കുറയും. അപ്പോൾ 2020-ഓടുകൂടി, അതായത് 2020 April-ഓടുകൂടി BS4 വണ്ടികളൊക്കെ അത്ര നാളൊക്കെ കാണത്തുള്ളൂ. അതിനുശേഷം ഫുള്ള് BS6 വണ്ടി ആയിരിക്കും നിരത്തിൽ നമ്മുടെ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ BS6 വണ്ടി വന്നു കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം നമ്മുടെ ചേഞ്ചസ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ബൈക്കുകളും ഫ്യൂലിജിഷൻ ആകാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയാണ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ വരും, അതുപോലെ തന്നെ പവർ കുറയും, മൈലേജ് കൂടും, എമിഷനും കുറയും. അതാണ് BS6 വരുമ്പോഴുള്ള പ്രധാന മാറ്റങ്ങൾ. അപ്പോൾ മറ്റൊരു മാറ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ BS6 വരുമ്പം പെട്രോളും മാറും, നമ്മുടെ ഫ്യൂവലും മാറും. അതായത് പെട്രോളും BS6 സ്റ്റാൻഡേർഡിലോട്ട് വരുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒട്ടുമിക്ക എല്ലാ പെട്രോൾ പമ്പുകളിലും നിലവിൽ BS6 ഗ്രേഡുള്ള പെട്രോളും അതുപോലെ ഡീസലുമാണ് കൊടുത്തു തുടങ്ങിയെന്ന് റിപ്പോർട്ടുണ്ട്. BS6 വരുന്നതോടുകൂടി ഫ്യൂവലിൻ്റെയും, അതായത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും അതുപോലെ തന്നെ വണ്ടിയുടെ റേറ്റ് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടാനാണ് കൂടുതലും ചാൻസ്. അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇറങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ വണ്ടികളുടെയും റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല BS6 ഒരു എമിഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അത് കമ്പനികൾ എന്തൊക്കെയായാലും ഒട്ടുമിക്ക എല്ലാ വണ്ടികളുടെയും റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂട്ടും, പെട്രോളും സ്വാഭാവികമായിട്ടും റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടും. അപ്പം ഇത്രേ ഉള്ളൂ BS6 വരുന്നതിൻ്റെ കുറച്ച് കാര്യം. പിന്നെ ഒരു പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ Euro 6 എന്ന് പറഞ്ഞ ഒരു എമിഷൻ സ്റ്റാൻഡേർഡ് അതേപടി പകർത്തിയിട്ടാണ് BS6 എന്നുള്ള പേരിൽ നമ്മുടെ ഇന്ത്യയിലോട്ടും കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊക്കെയാലും നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് വണ്ടി പ്രാന്തന്മാർക്ക് പെർഫോമൻസിൻ്റെ വയസ്സ് കുറച്ച് നിരാശ വരുത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നല്ലൊരു വികസനത്തിന് വേണ്ടിയിട്ടല്ലേ, അതിനൊന്നും സാരമൊന്നുമില്ല. അപ്പോൾ BS6-നെ പറ്റിയിട്ടുള്ള ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത്ര ഉള്ളൊന്നല്ല, ഒരുപാട് കാര്യങ്ങളകത്തുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞു തന്നാൽ ഒരുപാട് ലെങ്ത് ആ വീഡിയോയിൽ. അതുമാത്രമല്ല പറഞ്ഞ് തരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അത് ഒന്ന് സ്റ്റഡി ചെയ്യണം. എന്തൊക്കെയാലും പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്തൊക്കെയായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം നമ്മൾ ബൈക്ക് റിലേറ്റഡുള്ള ഇതുപോലെ നല്ല നല്ല കണ്ടൻറ്റിങ് കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെയായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് BS6-നെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം ആദ്യം കയറുകയാണെന്നുണ്ടെങ്കിൽ BS6-നെ പറ്റിയിട്ടുള്ള എല്ലാ ഐഡിയ ഓൾ ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കണ്ടുകൂട്ടാൽ മതിയായിരിക്കും. ബൈ.